പോലീസിനെതിരായ പരസ്യ വിമർശനത്തിലൂടെ പി വി അൻവർ എം എൽ എ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തന്നെയാണെന്ന് വ്യക്തമാകുന്നു. പോലീസിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് പകരം സ്വന്തം താൽപര്യങ്ങൾ നടപ്പിലാക്കുകയാണെന്ന് തുറന്നു കാട്ടുകയാണ് പി വി അൻവർ ചെയ്തത്. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് പി ശശിയെ മാറ്റണമെന്ന ആവശ്യം ശക്തമായതോടെ വിഷയം ചർച്ച ചെയ്യാൻ സി പി ഐ എം നിർബന്ധിതമായിരിക്കുകയാണ്. സർക്കാരിനെയും പോലീസിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പിടിച്ചുകുലുക്കിയ ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തുവിടുമ്പോൾ പി വി അൻവർ എം എൽ എക്ക് നേരെ ഉയർന്ന ചോദ്യം ഇതായിരുന്നു. സി പി ഐ എം സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന്റെ ലക്ഷ്യമെന്താണ്? ആരാണ് അൻവറിന്റെ പിന്നിൽ? പരസ്യ വിമർശനങ്ങളിലൂടെ അൻവർ ലക്ഷ്യമിട്ടത് ആരെയെന്ന് ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയോടെ വ്യക്തമായി. അൻവറിന്റെ ലക്ഷ്യം മറ്റാരുമല്ല, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെ. മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ പ്രായോഗിക തലത്തിൽ ഇടപെട്ട് ഭരണ നിർവഹണം നടത്തുന്നത് പി ശശിയാണ്. സർക്കാരിന്റെ നയവും നിലപാടും അനുസരിച്ച് പോലീസ് പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഉത്തരവാദിത്തം. എന്നാൽ അൻവർ വിമർശിച്ചതുപോലെ പോലീസിനെ തെറ്റായ വശത്തേക്ക് നയിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തണലൊരുക്കുകയാണ് പി ശശി ചെയ്യുന്നത്. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂട്ടുചേർന്ന് സ്വന്തം താല്പര്യം നടപ്പാക്കുകൂടി ചെയ്യുന്ന ശശിക്കെതിരെ സി പി ഐ എമ്മിലും മുന്നണിയിലും വലിയ പരാതികളുണ്ട്. ഇതുവരെ പാർട്ടി ഫോറങ്ങളിൽ മാത്രം അടക്കം പറഞ്ഞിരുന്ന ആക്ഷേപങ്ങളാണ് പി വി അൻവർ ചീന്തി പുറത്തിട്ടത്. ഇതോടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തുറന്നു കാട്ടപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും പി ശശിക്കെതിരായ പരാതി തന്നെയാണ് അൻവർ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ പി ശശിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ട സ്ഥിതിയിലാണ് സി പി ഐ എം. സംസ്ഥാന സെക്രട്ടറിയുടെ വിഷയം പരിശോധിച്ചേക്കും. കാര്യങ്ങൾ അതിലേക്ക് എത്തിക്കാൻ പി വി അൻവറിനായി എന്നർത്ഥം. അപ്പോൾ പാർട്ടിയിലെ ശശിവിരുദ്ധനാണോ പി വി അൻവറിന് പിന്നിലെ പ്രേരക ശക്തിയെന്നും സംശയം ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.